വിവാഹമോചന തലസ്ഥാനം എന്ന വിശേഷണവും കേരളം കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ദാമ്പത്യത്തെ പവിത്രമായി കൊണ്ടു നടക്കുന്നവരാണ് മലയാളികൾ. പക്ഷേ തലമുറകളുടെ ചിന്താഗതിക്കും ജീവിത രീതിക്കും മാറ്റം വന്നപ്പോൾ അവിടെ പൊരുത്തങ്ങളേക്കാൾ കൂടുതൽ പൊരുത്തക്കേടുകൾ വന്നു തുടങ്ങി. അണ്ടർസ്റ്റാൻഡിംഗ് എന്നത് അഡ്ജസ്റ്റ്മെന്റിലേക്ക് വഴിമാറി. പരസ്പരം മനസ്സിലാക്കാനോ പ്രശ്നങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനോ ശ്രമിക്കാത്ത യുവതലമുറ ആർക്കും എപ്പോഴും ഒഴിഞ്ഞു പോകാവുന്ന കൂട്ടുകച്ചവടത്തിന്റെ അവസ്ഥയിലേക്ക് കുടുംബ ബന്ധങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും വിവാഹമോചനത്തിന് മുതിരുകയും വിവാഹബന്ധങ്ങളുടെ തകർച്ച തീരെ ഗൗരവമല്ലാതായി മാറുകയും ചെയ്യുന്നു. കേരളത്തിൽ പ്രതിവർഷം ശരാശരി 2000-ഓളം ദമ്പതികൾ വിവാഹമോചിതരാകുന്നു എന്നാണ് കണക്ക്. കുടുംബ കോടതി ലഭ്യമാക്കുന്ന കണക്ക് കഴിഞ്ഞ 3 വർഷത്തിനിടെ 3275 കേസുകളാണ്. തിരൂർ, മലപ്പുറം കുടുംബ കോടതികളിലായി രജിസ്റ്റർ ചെയ്തവയാണിത്. അതിൽ 70% സ്ത്രീകളാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത് എന്നാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഈ വർധന ശുഭസൂചകങ്ങളായി കണക്കാക്കാം. സ്ത്രീകൾ കുറെ കൂടെ വിദ്യാഭ്യാസത്തിലും ജോലിയിലും മുൻപോട്ട് വന്നു എന്നാണ് ഇതിനർത്ഥം. എല്ലാം സഹിച്ചു നിൽക്കേണ്ടതില്ലെന്ന ബോധ്യം സ്ത്രീകൾക്കുണ്ടായതുപോലെ തന്നെ വിവാഹമോചനം മോശപ്പെട്ട കാര്യമാണെന്ന സമൂഹത്തിന്റെ ചിന്തയിലും മാറ്റം വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കേസുകളുടെ എണ്ണത്തിലെ വർധന. 2020 786 പേരാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതികളിൽ എത്തിയത്. 2021 ഇത് 1338 കേസുകളിൽ 2295 സ്ത്രീകൾ ഫയൽ ചെയ്തവയാണ്. തിരൂർ കുടുംബ കോടതിയിൽ 288 കേസുകളാണ് 2020 രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2021 773 കേസുകൾ വരെയായി. മലപ്പുറം കുടുംബ കോടതിയിൽ 2020 498 കേസുകളാണ് ഉണ്ടായിരുന്നത്. 2021 ഫയൽ ചെയ്ത കേസുകളുടെ എണ്ണം 565. കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള വർധനയാണ് ഉണ്ടായത്. പല കേസുകളിലും അടിസ്ഥാനമില്ലാത്തതും പ്രാധാന്യമില്ലാത്തതുമായ കാരണങ്ങളിലാണ് വിവാഹമോചനം നടന്നിരിക്കുന്നത്. കേരളത്തിൽ വിവാഹമോചനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കോടതിയിൽ കയറിനിറങ്ങുന്നത് 18-35 മധ്യേ പ്രായമുള്ളവരാണ്. പ്രൊഫഷണലും വിദ്യാസമ്പന്നരുമായവരാണ് ഇതിൽ കൂടുതലും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ ആരോഗ്യപരമായ വിവാഹമോചനങ്ങളല്ല നമ്മുടെ നാട്ടിലേത്. ഇവിടെ വരുന്ന പല കേസുകളിലും കണ്ടുവരുന്നതാണ് പാരന്റൽ എലിയനേഷൻ. വിവാഹമോചനാവുന്ന രക്ഷിതാക്കളിൽ ഒരാൾ കുട്ടികളിലേക്ക് മറുഭാഗത്തുള്ള ആളെപ്പറ്റി കുറ്റപ്പെടുത്തലുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത്. കുട്ടിയിൽ അച്ഛനമ്മമാരിൽ ഒരാളോട് സ്നേഹവും ഒരാളുടെ വിദ്വേഷം വളർത്താൻ ഇത് കാരണമാകുന്നു. കൗൺസിലിംഗിലൂടെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെങ്കിലും പരസ്പര ബഹുമാനത്തോടെ പിരിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്.